ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്. എല്ലാവർക്കും അറിയാലോരേ ഈ ഒരു ചക്കനെ കുറിച്ച്, അതായത് നമ്മുടെ കടച്ചക്ക എന്ന് പറയും. ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് കടച്ചക്ക എന്ന് പറയും. ചിലവർ ഇതിന് ശീമച്ചക്ക എന്ന എന്തോ പറയും. പിന്നെ മറ്റു പല നാടുകളിലും വേറെ എന്തെങ്കിലും പേരിലായിരിക്കും അറിയപ്പെടുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ, നിങ്ങൾ അവിടെ ഇതിനെന്താണ് പറയുന്നതെന്നോ എനിക്കൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു കടച്ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഒരു കറി ആക്കിയാലോ എന്ന്. കാരണം പല നാടുകളിലും ഇത് പല രീതിയിലും വെക്കും. ഇത് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ലല്ലോ. ഒരുപാട് ഗുണങ്ങൾ, ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന് തന്നെ ഇതിന് നമുക്ക് പറയാം. ഇതിന് ആവശ്യത്തിനുള്ള അന്നജം ഇതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായ ഫൈബറും കൂടെ ഇതിൽ ഈ ഒരു ഫ്രൂട്ട് ഇതിൽ നമ്മൾ ഫ്രൂട്ടല്ല കേട്ടോ, ഇതിൽ നമുക്ക് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് വളരെ നല്ലൊരു വിഭവം തന്നെയാണ് ഇത്. നല്ലൊരു ആരോഗ്യത്തിന് നല്ലൊരു വസ്തു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇതുണ്ടാക്കി കാണിക്കുന്നത് വറുത്തരച്ചിട്ട് ഇതെങ്ങനെ കറി വെക്കാം എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ എല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി, പല നാടുകളിൽ ഇത് പല രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നും അറിയാലോ നമുക്ക്. ഈ തൃശ്ശൂർ, ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. തൃശ്ശൂർ വെക്കുന്ന രീതിയായിരിക്കില്ല കറികൾ ചിലപ്പോൾ പാലക്കാട്, അതുപോലെ തന്നെ എറണാകുളം ഭാഗങ്ങളിലൊക്കെ. അതുപോലെ ഇത് ഞങ്ങളുടെ നാട്ടിൽ വെക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് നല്ല പോലെ ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ക്ലീൻ ആക്കണം. അതുപോലെ തന്നെ ഈ ഒരു മാങ്ങട്ട, ഇതും നമ്മളെ നാടനാണ്. എന്തായാലും നാട്ടിൽ വന്നപ്പോൾ മൊത്തം നാടൻ വിഭവങ്ങളാവട്ടെ എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് നമ്മളെ വീടിൻ്റെ അടുത്തു നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒന്നല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കാണിച്ച മാങ്ങ എല്ലാം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം വളരെ സുലഭമാണല്ലോ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഇതാ കട്ട് ചെയ്യുന്ന രീതി ഞാൻ വ്യക്തമായിട്ടൊന്ന് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതിങ്ങനെ നടു നമുക്ക് ആദ്യം മുറിച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് അത് നടുക്കിലുള്ള ആ ഒരു കൂനി പറയും, അതും കൂടെ നമുക്ക് ചെത്തിക്കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏതായാലും ഒരു നാടൻ വിഭവമായതുകൊണ്ട് തന്നെ ഞാനിത് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയത്, അടുപ്പത്ത് വെച്ച് ചട്ടിയിൽ ഉണ്ടാക്കാൻ തന്നെ ഞാൻ കരുതിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കഷ്ണങ്ങളെല്ലാം നുറുക്കി ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നാല് പച്ചമുളക്, കുറച്ച് കറി ലീഫ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ പൊടികളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയവരത് വീണ്ടും ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾ മുളക് പൊടി, അര ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മുളകും പൊടി, രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ വേവിച്ചെടുക്കാം. ഇത് കുക്കറിൽ വേവിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലായതുകൊണ്ട് എനിക്ക് സ്റ്റൗവിൽ വെക്കണേക്കാളും കൂടുതലിഷ്ടം അടുപ്പിൽ വെക്കാനാണ്. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ്, ചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി കുക്കറിലാണെങ്കിലും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ വിസിൽ വന്നാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് വെന്ത് പോകുന്നത്. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പിലോട്ട് നമുക്ക് വെക്കാം. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, പല നാടുകളിലും പല രീതിയിലായിരിക്കും വെക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും കൂടെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ നമുക്കും അത് പരീക്ഷിക്കാമല്ലോ. അപ്പോൾ അതാ നമ്മളെ കടച്ചക്ക ഏകദേശം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാ ഒരുപാട് വെന്തോടയ്യരുതിട്ട, ഇതേ രൂപത്തിലായി കിട്ടിയാൽ മതി. ഇപ്പോൾ വെള്ളമൊക്കെ അതിൽ കുറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നമുക്കിനി തേങ്ങ അരച്ചിട്ട് ഒഴിക്കും, അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ട തേങ്ങ ഞാനിതാ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ട് ഇവിടെ ചരുകി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ചെറിയ പീസ് വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് കറി ലീഫും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് വറുക്കാം. വറുത്തരച്ച് വെക്കണതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഞാനിത് സ്റ്റൗവിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്.
എനിക്ക് ചെറുതായിട്ട് കോൾഡ് ഉണ്ട്, അതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും ക്ഷമിക്കുമല്ലോ. അപ്പോൾ ഈ വറക്കുന്നതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇത് തേങ്ങ വറക്കാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് കുക്കിങ്ങിലോട്ട് കടക്കുന്ന നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയും കൂടെ ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചത്. എന്നിട്ട് നമ്മൾ മിക്സിയിലോട്ട് നല്ല പോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കടച്ചക്കയിലോട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രത്തോളം, അതായത് കുറുക്കി വേണോ കുറച്ച് ചാറോടു കൂടി വേണോ എങ്ങനെയാണ്, അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ലെവലിൽ നമുക്കത് ഒന്ന് പതപ്പിച്ചെടുക്കാം. പിന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട, ഒന്ന് പതപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് ചുവന്നുള്ളി ഇട്ട്, പിന്നെ ഈ അതുപോലെ തന്നെ ചുവന്ന മുളകും കറി ലീഫും കൂടെ ഇട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇതിലോട് കൂടെ തന്നെ കുറച്ച് കടുകും, ആദ്യം കുറച്ച് കടുകും നമ്മൾ ഇട്ടുകൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദാം കടലെ സ്മെല്ല് തന്നെ ഒരു അടിപൊളിയാണ് കേട്ടോ. ഈ കറി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു കിണ്ണം ചോറ് നമുക്ക് ഉണ്ണാം. ഈ വളരെ ടേസ്റ്റിയാണ്. ഇനി ഏത് നാട്ടിലുള്ളവരാണെങ്കിലും ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും, അത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പതിവ് പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടുകൂടെയുള്ള ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായോ വ്ളോഗുമായോ ഞാൻ വരാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.